आदित्य कणमणि वनु पीरन पोल मणिल निन्नात्यते नाम भूवन्नु नाम दिल निन्नीरील कैकल वीडर्नु आ कैकलिल सूर्यनु मुत्तमिट्टु I'm Nandana S. Nair. I'm a Madhubhumi Seed Club member of MSS Public School, Malikadaval. Today, I'm standing before you to speak a few words on World Ozone Day. Today is 16 September, World Ozone Day. In 1994, the United Nations General Assembly proclaimed 16 September as the day for preservation of ozone layer, commemorating the Montreal Protocol, which was signed in 1987 on substances that cause the depletion of ozone layer. The theme for this day's Ozone Day is A Healthy Atmosphere, the Future We Want. The main intention of this day is to spread awareness among people on importance of ozone layer and how we can protect it. Now, let's discuss about what is ozone layer. Ozone layer mostly stays in a stratosphere. It is the shield of Earth's surface, which protects us from the harmful ultraviolet radiation of sun. There is a hole in the ozone layer, which is very much harmful. It allows a big quantity of UV rays to enter to Earth. Some dangerous and harmful gases are nitrous oxide, halogenated hydrocarbon, CFCs, which stands for chlorofluorocarbons. We can protect our atmosphere, our ozone layer, by taking these measures, as avoiding the use of vehicles and taking bicycle, or we can walk to a shorter distance. Avoiding the use of cleaning products that contain harmful gases. If you want to make a difference, you should spread this message worldwide. I'm concluding my words by saying that the earth without ozone is like a house without roof. Save ozone layer. Thank you and have a great day. Oru thai nadam namukkammaikku vendi. Oru thai nadam kochu makkalkku vendi. Oru thai nadam nooru kilikalkku vendi. Oru thai nadam nalla naalikku vendi. നമസ്കാരം, ഞാൻ തേജലക്ഷ്മി, MSS പബ്ലിക് സ്കൂളിലെ ഗ്രീൻ ക്ലബ് അംഗമാണ്. ഇന്ന് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. 1987 സെപ്റ്റംബർ 16 24 ലോക രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ഒരു ഉടമ്പടിയിൽ ഒപ്പുവച്ചു. ഓസോൺ പാളിക്ക് ദോഷം ചെയ്യുന്ന രാസവസ്തുക്കളുടെ ഉപയോഗം പടിപടിയായി കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള ഉടമ്പടിയായിരുന്നു അത്. മോൺട്രിയൽ ഉടമ്പടി എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തിനു ശേഷം 1995 സെപ്റ്റംബർ 16 മുതലാണ് ലോകമെമ്പാടും ഓസോൺ ദിനം ആചരിച്ചു വരുന്നത്. എന്താണ് ഓസോൺ? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു വാതകമാണ് ഓസോൺ. സൂര്യനിൽ നിന്നും വരുന്ന രശ്മികളാണ് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് കാരണം. എന്നാൽ അവയിൽ ചില രശ്മികൾ മനുഷ്യരാശിക്കും ജന്തുജാല വൈവിധ്യങ്ങൾക്കും ആപത്താണ്. അത്തരത്തിലുള്ള
ഒരു രശ്മിയാണ് അൾട്രാവയലറ്റ് രശ്മികൾ. ഈ രശ്മികളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു പുതപ്പാണ് ഓസോൺ പാളി. എന്നാൽ ഈ ഓസോൺ പാളിയുടെ കട്ടി കുറഞ്ഞു വരുന്നെന്ന് ശാസ്ത്രലോകം പറയുന്നു. ഇതിനു കാരണം ഭൂമിയിൽ ഉത്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ ഉപയോഗമാണ്. റെഫ്രിജറേറ്ററുകളിലും എയർ കണ്ടീഷണറുകളിലും ഉപയോഗിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന രാസവസ്തുവാണ് ഇതിൽ പ്രധാനം. പ്രകൃതി നമുക്ക് കനിഞ്ഞു തന്ന ഈ രക്ഷാകവചം നാം തന്നെ നശിപ്പിക്കുകയാണ്. ഈ ഓസോൺ പാളി എന്ന രക്ഷാകവചത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് ഒട്ടേറെ വഴികളുണ്ട്. നാം ഒരു വൃക്ഷം മുറിക്കുകയാണെങ്കിൽ അതിനു പകരമായി രണ്ടു വൃക്ഷമെങ്കിലും നമുക്ക് നടാം. ഓസോൺ സൗഹൃദ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുകയുള്ളൂ എന്ന് തീരുമാനമെടുക്കാം. ലോക പ്രശസ്തമായ ഇന്ത്യൻ ബോട്ടണിസ്റ്റ് ശ്രീ ശ്യാംകാന്ത് പട്ടോളിയുടെ ഗവേഷണ പ്രകാരം നമുക്കെല്ലാം സുപരിചിതമായ തുളസി ചെടി മറ്റെല്ലാ ചെടികളിൽ നിന്നും വ്യത്യസ്തമായി 20 മണിക്കൂർ ഓക്സിജനും 4 മണിക്കൂർ ഓസോണും പ്രകൃതിക്ക് പ്രദാനം ചെയ്യുന്നു. ഈ ചെടി നട്ടുകൊണ്ട് ഓസോൺ ദിനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് MSS പബ്ലിക് സ്കൂളിലെ ഗ്രീൻ ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ. ചൊരിയുന്നോർമയുമായി പകരം തരാൻ പൂപ്പുകൾ മാത്രമായി ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഇത് ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം